തലസ്ഥാനത്ത് വീണ്ടും കൊട്ടേഷനുമായി സജീവമായ ഗുണ്ടാ നേതാക്കളായ ഓം പ്രകാശിനെയും പുത്തൻപാലം രാജേഷിനെയും പിടികൂടാനാകാതെ പോലീസ്. പാറ്റൂരിൽ യുവാക്കളെ വെട്ടിയ കേസിലും മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തിയ കേസിലും രണ്ട് ഗുണ്ടാ തലവന്മാരും ഒളിവിലാണ്. പാറ്റൂരിൽ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട നിതിനെയും സംഘത്തെയും ആക്രമിച്ച കേസിൽ ഓം പ്രകാശിന്റെ ഡ്രൈവർ ഇബ്രാഹിം, സൽമാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഒരു കാലത്തെ തലസ്ഥാനത്തെ ഞെട്ടിച്ച ഗുണ്ടാത്തലവന്മാർ കേസുകളുടെ പരമ്പരയ്ക്കൊടുവിൽ ഇരുവരും കൊട്ടേഷൻ നിർത്തിയെന്നായിരുന്നു വിവരം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ രണ്ട് അക്രമങ്ങൾ കാണിക്കുന്നത് പഴയ ഗുണ്ടാ നേതാക്കളുടെ തിരിച്ചുവരവ്. പാറ്റൂരിൽ ബിൽഡേഴ്സ് ഉടമ നിതിനെയും സംഘത്തെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ഓം പ്രകാശ്. ചെന്നൈയിലേക്ക് കടന്നു എന്ന് പറയുന്ന ഓം പ്രകാശിനെ പറ്റി ഇപ്പോൾ വിവരമൊന്നുമില്ലെന്ന് പോലീസ് പറയുന്നു. അക്രമ സംഘത്തിലുണ്ടായിരുന്ന ഓം പ്രകാശിന്റെ ഡ്രൈവർ ഇബ്രാഹിം, സുഹൃത്ത് സൽമാൻ എന്നിവരെ മാത്രമാണ് ഇതേവരെ പിടികൂടിയത്. ബാക്കി ആറുപേരും ഇപ്പോഴും ഒളിവിൽ. പട്ടാപ്പകൽ ആയുധം കാട്ടി ആംബുലൻസ് ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തിയ ശേഷം പോലീസിന്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ട രാജേഷ് തെന്മനയിലേക്കാണ് കടന്നത്. ഗുണ്ടാ നേതാക്കൾ ചില രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ സുരക്ഷിത കീഴടങ്ങളിലും ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുള്ള മണ്ണുകടത്തിലും പഴയ കെട്ടിടങ്ങൾ പൊളിക്കലും സാമ്പത്തിക തർക്കങ്ങൾ സന്ധ്യാക്കലും പിന്നിൽ നിന്ന് നിയന്ത്രിക്കുകയായിരുന്നു ഓം പ്രകാശും പുത്തമ്പാലം രാജേഷും ഇതേവരെ ചെയ്തിരുന്നത്. നഗരത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ബിനാമികളെ വെച്ച് ലേലമെടുക്കുന്നതും ഗുണ്ടകളായിരുന്നു. ഓം പ്രകാശിന്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന ബിൽഡേഴ്സ് ഉടമ നിതിൻ സാമ്പത്തിക തർക്കത്തിൽ അകന്നപ്പോഴാണ് വീണ്ടും വാളുമായി കൊട്ടേഷൻ സംഘങ്ങൾ നിരത്തിലിറങ്ങിയത്. നഗരത്തിലെ പഴയൊരു തിയേറ്റർ പൊളിക്കാനുള്ള ജോലി ഏറ്റെടുത്തത് ഓം പ്രകാശിന്റെ സുഹൃത്തുക്കളായ ആരിഫും ആസിഫും ചേർന്നായിരുന്നു. നിതിനും ഈ പൊളിക്കലിൽ ഒരു നോട്ടമുണ്ടായിരുന്നു. ഇതിനിടെ വളാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെ രണ്ട് സംഘങ്ങളിലുമുള്ളവർ പല സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടി. നെടുമങ്ങാട് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിതിനെതിരെ റൂറൽ എസ് പിക്ക് ഒരു ഊമക്കത്തെത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോട് ഓം പ്രകാശിൽ നിന്നും ആരിഫിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് നിതിൻ പറഞ്ഞുവെങ്കിലും പോലീസ് ഗൗരവമായി കണ്ടില്ല. ഇതിനു പിന്നാലെയാണ് ആരിഫിന്റെ വീട് കയറി നിതിനും സംഘവും ആക്രമിച്ചത്. ഇതിനുശേഷം ആരിഫിന്റെ നേതൃത്വത്തിൽ റോഡിൽ വെച്ച് നിതിന്റെയും സംഘത്തെയും വെട്ടി. രാത്രിയാണ് സംഘങ്ങളുടെ വിലസൽ. പോലീസ് പെട്രോളിംഗുള്ള രാത്രിയിൽ പോലീസ് സഹായത്തോടെയാണ് ഈ ഗുണ്ടകളുടെ കറക്കവും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.